ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുദീപ് കുക്കാൻ ബ്ലോഗ് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി അത്തിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ 4 ഏക്കറോളം വരുന്ന ഒരിടത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്ത് അതിൽ 100% വിജയിച്ച ജോസഫ് ഫേട്ടൻ എന്ന് പറയുന്ന ആളുടെ കൃഷി സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കപ്പം ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയെപ്പറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനങ്ങളെപ്പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്നറിയാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കൃഷിത്തോട്ടം ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം ജോസഫ് ഏട്ടൻ്റെ മകൻ ജോബിൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ഈ കൃഷികളെയും കൃഷിയുടെ രീതികളെയും അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പം ഒന്ന് വിശദീകരിക്കുക ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയെ പറ്റിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി നേരത്തെ റബ്ബറായിരുന്നു ആ റബ്ബർ വെട്ടിമാറ്റിയതിന് ശേഷമാണ് ഇത് ചെയ്തത് ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി അന്വേഷിച്ച കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു സാധനം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 250 പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു 3000 പോസ്റ്റിലേക്ക് ഈ ഒരു 4 ഏക്കറിലേക്ക് വ്യാപിച്ച് എത്തിയിരിക്കുന്നത് കള്ളിമുൾ ചെടിയുടെ തന്നെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഇതുപോലെ എന്തെങ്കിലും ഒരു കാല് വേണം ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കയറി പോകാനായിട്ട് ഒരു കാല് വേണം നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 6 അടി പൊക്കമുള്ള പോസ്റ്റ് ആ ഒരു അതിൽ 1.5 അടി മണ്ണിലടിയിലേക്ക് താഴേക്ക് പോകും ബാക്കി മുകളിലേക്ക് ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പോസ്റ്റില് 4 തൈ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തൈയുടെ ഗുണമേന്മ അനുസരിച്ചിട്ട് ഇതിന്റെ ആ ഫസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് വ്യത്യാസം ഉണ്ടാവും ക്വാളിറ്റി ഉള്ള തൈ ആണെങ്കിൽ ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് കാവലം കിട്ടും നമ്മളിവിടെ ഇത് വേൾഡിലെ ഒരു 45+ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് വെറൈറ്റീസ് 3 എണ്ണമാണ് അതായത് വെളിവശം ചുവപ്പുള്ളതും അകം വൈറ്റ് ആയിട്ടുള്ളത് വെളിവശം ചുവപ്പ് അകത്ത് റെഡ് ആയിട്ടുള്ളത് ഒരുവശം യെല്ലോ ആയിട്ടുള്ളത് അകത്തും വൈറ്റ് ആയിട്ടുള്ളത് നമ്മളിവിടെ ഏതൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ നമുക്ക് ഇപ്പം കറന്റ് ഉള്ളത് ഒരു 5 വെറൈറ്റികളും ഉണ്ട് അതില് കൊമേഴ്സ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന റെഡ് അല്ലെങ്കിൽ പർപ്പിൾ ഇൻസൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നത് അല്ലാതെ യെല്ലോയും റെഡിന്റെയും വേറെ വെറൈറ്റീസ് നമുക്കിവിടെ ഉണ്ട് അതില് ഇപ്പം കാഴ്ച കിടക്കുന്നത് ഈ റെഡും യെല്ലോയും കാഴ്ച കിടപ്പുണ്ട് നമുക്ക് കാണാനാണ് അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഫ്രൂട്ടാണ് ഇത് തായ്ലൻഡിലുണ്ട് വിയറ്റ്നാമിലുണ്ട് ബ്രസീലിലുണ്ട് അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സാധനം അവൈലബിൾ ആണ് കാര്യമായി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലും നല്ല രീതിയിൽ വർക്കായി വരുന്നുണ്ട് നമ്മളിവിടെ കേരളത്തില് നമ്മുടെ ഇവിടം കൂടാതെ വേറെ എവിടെയൊക്കെയാണ് കേരളത്തില് പല സ്ഥലങ്ങളിലും ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ഒരുപാട് എൻക്വയറീസും വരുന്നുണ്ട് ഇതിനെപ്പറ്റി പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഈ ഒരു കൃഷി രീതിയിലേക്ക് കാരണം കേരളത്തില് പൊതുവെ നോക്കുകയാണെന്ന് വരില് റബ്ബർ അല്ലെന്ന് വരില് അങ്ങനെ വാഴ അങ്ങനെയുള്ള കൃഷി രീതികളാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു കൃഷിയിലേക്ക് മാറാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള കാരണം എന്താണ് അതിന്റെ കാരണം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ തന്നെയാണ് സ്ഥലം കൂടുതൽ പാറക്കെട്ട് നിറഞ്ഞാണ് മണ്ണിന് ആഴം കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ നേരത്തെ ഉണ്ടായിരുന്ന റബ്ബർ വേണ്ട രീതിയിൽ വർക്കായിട്ടില്ല ഈ റബ്ബർ ആണെങ്കിലും നല്ലൊരു റിസൾട്ട് തന്നിട്ടില്ലായിരുന്നു അപ്പം അത് വെട്ടിയതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സാധനം ചെയ്തത് അപ്പൊ അത് ചെയ്തതിനു ശേഷം ഇത് ഭയങ്കര സക്സസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തത് അപ്പം ഈ ഇതിന് ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഈ തൂണില് കൊടുത്തേക്കുന്ന പോലെ തന്നെ അതായത് പാറയുടെ അംശം ആവശ്യമാണോ പാറയുടെ അംശമല്ല ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ വേണം ഇത് ഷെയ്ഡില് തീരെ വളർച്ച ഉണ്ടാവൂല മാക്സിമം വെയിൽ കിട്ടുന്ന പോർഷനിലാണ് അതാണ് കള്ളിമുൾ ചെടിയുടെ ഒരു ഇതായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൂ എന്നുള്ളതും ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് വേനൽക്കാലത്ത് പോലും വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത് കാറ്റസ് ആണ് അതിന്റെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കുറച്ച് മതി
വിളവെടുത്ത് കഴിഞ്ഞാൽ കൂടുതലും എങ്ങനെ നമ്മുടെ ഈ ലോക്കലി നമ്മൾ ചെയ്യണോ അതോ ഇവിടുന്ന് കയറ്റി? അതെ അതെ, നമ്മുടെ കൂടുതലും നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള മാർക്കറ്റുകളിൽ പോകാറുണ്ട്. പിന്നെ എക്സ്പോർട്ടിങ്ങിനുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പോകുന്നുണ്ട്. നല്ല ഡിമാൻഡ് ആയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കിപ്പം എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. നമുക്ക് നല്ല രീതിയിൽ എല്ലാം നമുക്കിവിടെ പ്ലാൻസും അവൈലബിൾ ആണ്, ഫ്രൂട്ടും അവൈലബിൾ ആണ്. ഈ രണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ പോകുന്നുണ്ട്. ഇപ്പം കിലോയ്ക്ക് ഏകദേശം എന്ത് വില വരുന്നുണ്ട്? ഇപ്പം നമ്മള് കിലോ റീറ്റെയിൽ 200 രൂപയ്ക്കാണ് ഒരു കിലോ കൊടുക്കുന്നത്. അപ്പം ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും പുതിയതായിട്ട് വരുന്ന കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് പോലും നമുക്കിത് ധൈര്യമായിട്ട് ഈ ഒരു കൃഷി ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കൃഷിയുടെ അല്ലെ, ഈ കൃഷിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ചെയ്ത് 1 വർഷം നമുക്ക് ഇതിന്റെ റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മള് ഇപ്പൊ റബ്ബർ ആണെങ്കിൽ ഒരു 7 ഇയേഴ്സ് ആകും അതിനകത്ത് ഫസ്റ്റ് ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇയറിൽ നമുക്കിത് കിട്ടും എന്ന് വെച്ച്, അപ്പം അതിനടിസ്ഥാനമായി ഇതിനെ ഒരു ബേസിക്, അതായത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കോൺക്രീറ്റിൽ പോസ്റ്റ് ഉണ്ടാക്കണം, അതിന്റെ മുകളിൽ കമ്പി വെക്കണം, ടയർ സെറ്റ് ചെയ്യണം, ലേബർ ഉണ്ട്, പിന്നെ ഓരോ പ്ലാന്റിന് എത്ര രൂപ വെച്ചിട്ടാകും. അപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെങ്കിൽ റിട്ടേൺ കിട്ടുന്നത് ഇപ്പത്തെ നിലവിൽ നിൽക്കുന്ന റിട്ടേൺ കിട്ടുകയാണെങ്കിൽ വളരെ ലാഭകരമായിട്ടാണ്, വളരെ നന്നായിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ കൃഷി പരിപാലനം അതുപോലെ തന്നെ ഈ തൈ നമ്മൾ അതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിന്റെ പരിപാലന രീതി നമ്മള് ബേസിക് ഇവിടെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും കോഴിവളമാണ്. ജൈവവളങ്ങളും മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നമ്മളത് നല്ല രീതിയിൽ വർക്കാവുന്നുമുണ്ട്. അപ്പം ചാണകപ്പൊടി നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആണ്. കോഴിവളം നമ്മൾ ഡയറക്റ്റ് ഇടില്ല, അത് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് മൂടിയിട്ട് ഓരോന്നോ 2 മാസം ശേഷം അത് പൊടിഞ്ഞ് അതിന്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഇതിപ്പം കായ് വന്നു കഴിഞ്ഞാല് എത്ര ദിവസം എടുക്കും ഇത് ഒന്ന് വിളഞ്ഞ് പഴമായി വരാന്? ഇതിന്റെ പൂ വിരിഞ്ഞ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശാഗന്ധിയുടെ പോലത്തെ പൂവാണ്. അത് രാത്രി ഏകദേശം ഒരു 10 മണിയോടെ നമ്മുടെ 2 കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊരു വലുപ്പം ഉണ്ടാവും, ആ ഒരു വലുപ്പത്തിലുള്ള പൂക്കളായിരിക്കും. ആ ഒരു 10 മണിയോടെയാണ് അത് മുഴുവൻ വിരിഞ്ഞു വരുന്നത്. അപ്പം ഇത് അതിരാവിലെ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്തേക്ക് ഇത് പൂമ്പുകയും ചെയ്യും. നമുക്കിത് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നൈറ്റോ അല്ലെങ്കിൽ അതിരാവിലെ ഉത്തിങ്ങി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം അതിരാവിലെ തേനീച്ചകള് കാര്യമായി ഒരു പൂവിൽ തന്നെ 10-50 തേനീച്ചകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ തോട്ടത്തില് നമ്മുടെ ചില സമയം രാവിലെ വരുവാണെങ്കിൽ 10-30 അല്ല അതിലേറെയും പൂക്കൾ ഒരേ സമയം വിരിഞ്ഞിരിക്കുന്നത് അതിരാവിലെ നമുക്ക് കാണാൻ പറ്റും. ഇത് വിരിഞ്ഞ് അങ്ങനെ നിക്കാറില്ലല്ലേ? വിരിഞ്ഞ് നിക്കില്ല, സൂര്യപ്രകാശം അടിക്കുമ്പോഴേ അത് കൂമ്പി പോകും. പിന്നെ ഈ ഫ്ലവർ വിരിഞ്ഞ് നമുക്ക് 28 മുതൽ 30 ദിവസത്തിനുള്ളിൽ കാ പറിച്ചെടുക്കാം, അതാണ് അതിന്റെ സ്റ്റേജ്. അപ്പം ഇതിപ്പം ഫ്രൂട്ട്സ് ആണെന്നൊരു ഇപ്പം പഴുത്തത് നിപ്പുണ്ടോ നമുക്കൊന്ന്? ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇത് കുറച്ച് ദിവസം കൂടെ ആയിട്ടുള്ളതാണ്. നമ്മൾ മോർണിംഗ് ടൈമിലാണ് ഇതിന്റെ സാധാരണ കട്ട് ചെയ്യാറ്. ഇന്നത്തെ ആക്ച്വലി രാവിലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ കട്ട് ചെയ്ത് കാണിക്കാം. ശരി. ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ഐറ്റം, വേറെ ലെവൽ സാധനമാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഏകദേശം 25 വർഷത്തോളമാണ് ഈ ഒരു ചെടിയുടെ ആയുസ്. ഇതിപ്പം ഇതിന്റെ വിത്ത് തൈ തൈ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇതിങ്ങനെ കിളുത്ത് വരും, കിളുത്ത് വന്നതിന് ശേഷം ഇത് മൂക്കുമല്ലോ, ഇത് നന്നായിട്ട് മൂക്കും. അതായത് പഴം ഉണ്ടായതിനു ശേഷം ഇത് മൂത്ത് വരും, മൂത്ത് വരുന്നതിന് ശേഷം ഇതിന്റെ നമ്മൾ ഈ നമ്മുടെ മുടി വളരുമ്പോൾ നമ്മൾ മുടി എങ്ങനെയാണ് വെട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മണ്ട ഇവർ കട്ട് ചെയ്ത് വിടും.
ആ കട്ട് ചെയ്തു വിടുന്ന ഇതുപോലത്തെ ഈ പീസ് അവർ കൂടയ്ക്കകത്ത് വെച്ച് അത് അതുപോലെ തന്നെ കൂടയ്ക്കകത്ത് വെച്ച് അത് വേരൊക്കെയായി അങ്ങനെ കൂടയ്ക്കകത്ത് വെച്ചാണ് ഇത് തൈയാക്കുന്നത് തൈയാക്കി ഇത് ഒന്നും വേസ്റ്റ് ആവുന്നില്ല ഇത് അതിന് ശേഷം ഇത് അവർ സെയിൽ ചെയ്യുകയാണ് അതായത് ഒരു തൈക്ക് ഏകദേശം 200 രൂപയോളം വില വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇത് കട്ട് ചെയ്യും വീണ്ടും ഇതിന്റെ മുകളിൽ നിന്ന് അടുത്ത പോർഷൻ വരും അവത്തേലാണ് വീണ്ടും അടുത്ത തൈ ഉണ്ടാവുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഈ താഴെ കാണുന്നത് ഇത് ഇതാണ് തൈ ഏകദേശം ഒരു 8 മാസം പ്രായമായിട്ടുള്ള 8 മാസം 9 മാസം പ്രായമായ തൈയാണ് ഇപ്പം നമുക്ക് തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇതിപ്പം ഇവര് വെച്ചത് ഇപ്പൊ 8 മാസം ആവുന്നു ഏകദേശം ഈ തൈ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതും ഒരു ഈ ഒരു വലുപ്പമാണ് ഈ ഒരു വലുപ്പം ഈ ഒരു പീസാണ് നമുക്ക് 200 രൂപയ്ക്ക് വാങ്ങാനായിട്ട് ഇവിടെ കിട്ടുന്നത് ഇതും അതുപോലെ തന്നെ അപ്പൊ ഇത് രണ്ടും പഴത്തിന്റെ ഷേപ്പിനകത്ത് തന്നെ വ്യത്യാസം ഉണ്ടെന്ന് ഷേപ്പ് വ്യത്യാസമുണ്ട് ഇത് യെല്ലോയുടെ ഒരു വെറൈറ്റി ആണ് യെല്ലോയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇത് യെല്ലോ ഔട്ടർ ആയിട്ടും ഇൻസൈഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് അധികം വലുപ്പം വെക്കത്തില്ല ഇതിന് ഈ റേഞ്ച് ഒക്കെ വലുപ്പം വെക്കത്തുള്ളൂ ടേസ്റ്റ് ഞാൻ പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത് അകം വൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ തണ്ടിനും എല്ലാം വ്യത്യാസമാണ് പൂ വ്യത്യാസമാണ് അതെ മുട്ടിന് വ്യത്യാസമുണ്ട് ടോട്ടലി രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് കൊമേഴ്സ്യൽ ആയിട്ട് അത്രയും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് അറിയില്ല ഇത് സ്റ്റാർട്ടിങ്ങിൽ ഈ പഴത്തെ തന്നെ മുള്ളുണ്ടാവും അത് ഏജ് ആകും തോറും അത് തന്നെ പൊഴിഞ്ഞു പോകും നമ്മളിപ്പോ ഇവിടെ കാഴ്ച നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടെ ഉള്ളത് ഇതാണ് ഇത് നമ്മൾ സെയിം പ്രോസസ് തന്നെ അതൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് പ്രഷകർക്ക് ഇവിടെ വന്ന് സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജോസഫ് ഏട്ടനെ നിങ്ങൾക്ക് ബന്ധപ്പെടുവാനായിട്ടുള്ള ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി ലൈവായിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെപ്പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അടുത്ത ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇനി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.